എല്ലാവർക്കും നാട്ടുകാഴ്ചയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാണിയരിപ്പൂരിലാണ്. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പെരുമ്പാവൂരിനടുത്തായി മലയാറ്റൂർ ഡിവിഷനിലാണ് പാണിയരിപ്പൂര് സ്ഥിതി ചെയ്യുന്നത്. പെരുമ്പാവൂരിൽ നിന്നും 19 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താൽ എത്താവുന്ന പാണിയരിപ്പൂർ എന്ന ചെറിയ വിനോദസഞ്ചാര കേന്ദ്രം ഇന്ന് സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടതായി കഴിഞ്ഞു. പ്രവേശനത്തിനായി ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. പാർക്കിങ്ങിനും ക്യാമറയ്ക്കും പ്രത്യേകം ഫീ അടയ്ക്കേണ്ടതുണ്ട്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്കുകൾ. വനത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻട്രൻസിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ നടന്നാലാണ് പോര് നടക്കുന്ന സ്ഥലത്തെത്തുന്നത്. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ കാണുന്ന തട്ടുകട മോഡലിലുള്ള ഒരു ചെറിയ കട ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ചായയും ലഘുഭക്ഷണമൊക്കെ ലഭിക്കുന്നതാണ്. നടന്ന് ക്ഷീണിച്ചവർക്ക് ഇരിക്കാനായി ഇരിപ്പിടങ്ങളും വിശ്രമ കേന്ദ്രങ്ങളും ഉണ്ട്. ആറിങ്ങനെ ഒഴുകിപ്പോകുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുള്ള ഏരിയയാണിത്. അതുകൊണ്ട് ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് അനുവദിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം വെള്ളത്തിലിറങ്ങുവാൻ ശ്രമിക്കുക. നമ്മളിപ്പം ഏകദേശം പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം പാറകളും വീതി കുറഞ്ഞതുമായിട്ടുള്ള റോഡുകളാണ്. പിന്നെ ഇവിടെ കുറേ പേരൊക്കെ ഇരിക്കുന്നുണ്ട്. ആ വിശ്രമ സ്ഥലവും ബാത്റൂമും ഒക്കെ ഇവിടെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു തോന്നുന്നു. ഇവിടെ ആനകളടക്കം ഒരുപാട് വന്യജീവികളുള്ള കാട് തന്നെയാണിത്. അവരൊക്കെ വെള്ളം കുടിക്കാനായി വരുന്ന സ്ഥലവും ഇവിടെയൊക്കെയാണ്. ആദ്യം വിചാരിച്ച് ഇത്ര നടക്കാനൊക്കെ ഉള്ളതുകൊണ്ട് മുതിർന്നവരൊന്നും കാണത്തില്ല. ഫാമിലീസൊക്കെ പൊതുവെ കുറവായിരിക്കും എന്നൊക്കെ ഓർത്ത്. പക്ഷെ ഒരുപാട് ഫാമിലീസ് ഉണ്ട്. കൊച്ചു കുട്ടികൾ പോലും വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട്. അതുപോലെ മുതിർന്നവരും പ്രായമായവരും കുട്ടികളും ഒക്കെ ഉണ്ട്. ഭൂതത്താങ്കെട്ട്, ഇടമലയാറ് എന്നീ രണ്ട് ഡാമുകളിൽ നിന്നായുള്ള ജലം 3 നദികളായി ഇവിടേക്ക് എത്തിച്ചേരുന്നു. ഇങ്ങനെ 3 സ്ഥലത്തുനിന്ന് വരുന്ന വെള്ളം പരസ്പരം കലവിച്ച് പോരടിക്കുന്നു. അതുകൊണ്ട് ഈ സ്ഥലത്തെ പാണിയരിപ്പൂര് എന്നറിയപ്പെടുന്നു. വെള്ളം ഒരുപാടുള്ള സമയമായതിനാൽ പോര് നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ സാധ്യമല്ല. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇവിടുത്തെ ജലനിരപ്പ് വളരെ കുറവായിരിക്കും. ആ മാസങ്ങളിൽ എത്തുന്നവർക്ക് പോര് നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ചെന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഉള്ളതിൽ ഏറ്റവും സേഫായ സ്ഥലം ഇവിടെയായതിനാൽ എല്ലാവരും ഇറങ്ങി കുളിക്കുന്നത് ഇവിടെയാണ്. ഗാർഡന്മാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യണം. ഞാനും ഒന്ന് ഇറങ്ങിയിട്ട് വരാം. അപ്പം കുറേ കണ്ടല്ലോ, എല്ലാവരും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് തീർത്ത സമയമില്ല. അപ്പം നമ്മൾ വരുമ്പോഴത്തേക്ക് കുറച്ച് സമയം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. കുറച്ച് നടക്കാനുണ്ട്, പിന്നെ കുറച്ച് നടക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് പോകാം എന്നാണെങ്കിൽ അത് ഭയങ്കര നഷ്ടമായിരിക്കും കേട്ടോ. ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ മാത്രമുണ്ട്. അപ്പം അത്രയും നല്ലൊരു ഏരിയ ആണ്. നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. മാക്സിമം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നല്ല വഴുക്കലുണ്ട്. വഴുക്കൽ നല്ലതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കല്ലുകൾ, നല്ല പാറക്കല്ലുകളാണ്. ഇപ്പോൾ കൂട്ടത്തിൽ വന്നാൽ പയ്യൻ്റെ കാലൊക്കെ കുറച്ചൊന്ന് മുറിഞ്ഞിരുന്നു. ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇച്ചിരി പണിയും കിട്ടും. അതുകൊണ്ടൊന്ന് വെള്ളത്തിലിറങ്ങുന്നവർ തീർച്ചയായിട്ടും അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ പാണിയരിപ്പൂരിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.